ഇപ്പൊ സുധാകരൻ എന്ന് പറഞ്ഞ കോൺഗ്രസ് നേതാവിന് ഒരു അക്കിടി വരും, അക്കിടി വരും അല്ലേ. അത് അദ്ദേഹം തിരുത്തി. അതിനിടയായ പി സി ജോർജും അതിന് നല്ല രീതിയിലാണ് ഇടപെട്ടത്. പക്ഷേ ഇവിടെ ഒരു പ്രശ്നം ഉണ്ടല്ലോ, ആ ഇന്റർവ്യൂ അദ്ദേഹത്തിനോട് അഭിപ്രായം ചോദിക്കുന്നത് നമ്മളായിരുന്നെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും സാർ? ഈ ഇന്റർവ്യൂ ചെയ്യുന്ന ആൾക്ക് പോസിറ്റീവായിട്ടുള്ള എന്തെങ്കിലും ഒരു മെന്റാലിറ്റി ഉണ്ടെങ്കിൽ അദ്ദേഹം എന്ത് പറയണം? ഇതല്ല സാർ, പി സി ജോർജ് അല്ല മരിച്ചിരിക്കുന്നത്, കെ ജി ജോർജ് ആണ് എന്ന് പറയണം. തിരുത്തിയിട്ട് അതാണ് ചേർക്കേണ്ടത്. അപ്പോ ഈ പത്രപ്രവർത്തകർക്ക് പത്ര സ്വാതന്ത്ര്യം ഒരു പത്ര മര്യാദ അവര് പാലിച്ചില്ല. നേരെ മറിച്ച് അതെ, നമുക്കറിയാം ഇതിനു മുമ്പും പല പ്രമുഖന്മാർക്കും ഇത്രയും പല കാര്യങ്ങളും അബദ്ധങ്ങൾ പറ്റിയിട്ടുണ്ട്. ആ അബദ്ധങ്ങളെ നേരെ മറിച്ച് സുധാകരൻ സ്വന്തം നിലയ്ക്ക് ഫേസ്ബുക്ക് ലൈവായിട്ട് വന്നിട്ട് മരിച്ചുപോയ ആൾക്ക് ഞാൻ ആദരാഞ്ജലികൾ അർപ്പിക്കുന്നു എന്നുകൊണ്ട് പി സി ജോർജിനെ ഉദ്ദേശിച്ചുകൊണ്ട് പറഞ്ഞെങ്കിൽ അതായുള്ള തെറ്റ്. ഇത് രണ്ട് മാന്യന്മാർ ക്യാമറയും പിടിച്ച് ചോദിക്കുകയാണ് എന്ത് സാർ, എന്നിട്ട് അതാണ് വിഴുങ്ങ. എന്നിട്ട് ഇവിടെ ഇവിടെ ട്രോളെ വീണ്ടും ട്രോളെ സ്വയം ഉണ്ടാക്കുക, അതിൽ ലൈക്ക് കിട്ടുക. ഈ പ്രവണത നല്ലൊരു പ്രവണതയായിട്ട് തോന്നുന്നു. അതിൽ മിസ്റ്റേക്ക് ആരുടെ അറിയോ? ആ കെ സുധാകരൻ്റെ അല്ല. കെ സുധാകരൻ എന്ന് പറഞ്ഞാൽ അദ്ദേഹം സ്വന്തം നിലയ്ക്ക് പറഞ്ഞാന്ന് വെച്ചാൽ കുഴപ്പമില്ല. ഇത് ക്യാമറയും പിടിച്ച് മൈക്കും കൊണ്ട് വായിൽ വെച്ചെടുത്തിട്ട് മുൻഭാഗം കൊണ്ടെടുത്തിട്ട് തെറ്റായ വിവരമാണ് പറഞ്ഞ പറയുമ്പോൾ സാർ ഞങ്ങൾ ഉദ്ദേശിച്ചത് കെ ജി ജോർജിൻ്റെ മരണമാണ് എന്ന് അവർ പറഞ്ഞായിരുന്നു അല്ലേ. ഇത്തരം തെറ്റുകൾ മാധ്യമങ്ങൾക്ക് എല്ലാം സ്വാതന്ത്ര്യമുണ്ട്. മാധ്യമങ്ങൾക്കെതിരെ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ അവരെല്ലാവരും കൂടി ഒരുമിച്ച് വരും. പക്ഷേ ഇതാ ചെയ്തത്, ഇത് ആരും ഇനി ആവർത്തിക്കരുത്. അതിനു വേണ്ടിയിട്ടാണ് ഇത് പറയുന്നത്. ഇത് ഏതെങ്കിലും രീതിയിൽ എല്ലാവരും ഇതിൽ ചർച്ചാ വിഷയം ആക്കേണ്ട ഒരു കാര്യമാണിത്. ഒരിക്കലും ഇത്തരത്തിൽ അബദ്ധങ്ങൾ മറ്റുള്ളവരുടെ വായിൽ നിന്ന് കിട്ടിയിട്ട് അത് കൊണ്ട് പ്രചരിപ്പിച്ചിട്ട് അതിൽ ഇത് കിട്ടുന്ന ശരി, അത് ശരിയല്ല.